ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇഷ്ട ഇഷ്ടസൈലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് സുമിത്രയുടെ അടുത്ത് സരസ്വതി അമ്മ പറയുക അപ്പോൾ മോളെ നീ ഇന്നിവിടെ നിൽക്കുവല്ലേ എൻ്റെ കൂടെ എന്ന് പറയുമ്പം അമ്മ എനിക്ക് വീട്ടിൽ ചെല്ലണം വീട്ടിൽ ചെന്ന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ പങ്കെടു ചു അല്ല പൂജയും ഇന്ന് സുമിത്രാലിയുടെ കൂടെ ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയല്ലേ എന്ന് അപ്പോൾ രഞ്ജിത് പറയുക നീയൊന്നിങ്ങ് വന്നേ എന്ന് പറയുന്നു എൻ്റെ മമ്മി ഒന്ന് നിൽക്കുമ്പോൾ വാ എന്ന് തന്നെ പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോകുകയാണ് അതെ എന്തുദ്ദേശ നീ സരസ്വതി അമ്മ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞ് ആ പൂജയും സുമിത്ര ഇവിടെ നിൽക്കുമെന്ന് കരുതിയിട്ടാണോ അതേ മമ്മി അത് ഉദ്ദേശിച്ച് കണ്ടിട്ട് തന്നെയാണ് ഇനി അവർക്ക് പോകാനായിട്ട് കഴിയില്ലല്ലോ സരസ്വതി അമ്മ പറഞ്ഞത് ഇവിടെ സുമിത്രാൻ്റെ മാത്രമല്ലല്ലോ പൂജയും ഇവിടെ നിൽക്കണം എന്നുള്ളത് തന്നെയല്ലേ അല്ലെങ്കിലും സുമിത്രാൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ പൂജയ്ക്ക് അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് കഴിയില്ലല്ലോ അതുകൊണ്ടാണല്ലോ പൂജയും ഇങ്ങോട്ട് വരുമെന്നുള്ളത് ഞാൻ പറഞ്ഞത് ഓ അപ്പോൾ പൂജ വരും എന്നുള്ളത് തന്നെ കുറപ്പാണോ പൂജ വരും മമ്മി ഞാനൊന്നും കാണിയാതെ പറയുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ അതേ ഇനി ഇവരെ ഇവിടുന്ന് സുഖമല്ലാതെ പറഞ്ഞു വിടാനായിട്ട് കഴിയില്ല ഇവരിപ്പം ഇവിടെ നീ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ നിർത്തുന്നത് ലാസ്റ്റത് എനിക്ക് തലവേദനയാകരുത് ഇല്ല മമ്മി കാരണം സരസ്വതി അമ്മ അമ്മേന ഇവിടുന്ന് പറ അച്ഛമ്മേനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങി അച്ഛൻ്റെ പേരിൽ കേസ് കൊടുക്കും പിന്നെ അച്ഛൻ ജയിലിൽ പോയി കിടക്കുന്ന കാണും അങ്ങനെ കാണണമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടാം പിന്നെ സുമിത്രാൻറ്റീനെ ഇവിടെ നിർത്താണ്ടിരുന്ന മമ്മിയുടെ തലയിലാവും അവരെ പിന്നെ എല്ലാ കാര്യങ്ങളും അച്ഛനും മമ്മിയും കൂടെയും കൂടി നോക്കണം ഞാൻ ആ ഭാഗത്തേക്കേ വരില്ല എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല ഒരു സ്ത്രീയാണ്ട് മമ്മി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം വരണോ അത് സുമിത്രാൻഡീനെ ഇവിടെ നിർത്തി ആ കാര്യത്തിൽ നിന്ന് മമ്മി ഒഴിഞ്ഞു മാറിപ്പോണോ ഏതാ വേണ്ടതെന്നുള്ളത് മമ്മി തന്നെ തീരുമാനിച്ചോ നീ പറഞ്ഞത് ശരിയാ എന്തായാലും നോക്കാം നീ ആഗ്രഹിച്ച പോലെ സംഭവിക്കൂ എന്നുള്ളത് സുമിത്ര മോളോട് പറയണം മോളെ നിന്ന് നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു വന്നാലോ എന്ന് ചോദിക്കുന്നു ശരിയമ്മ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറയുകയാണ് ഞാൻ ഇതേ സമയത്ത് അവർ വീട്ടിലേക്ക് പോയ സമയത്താണ് കൊച്ചാണെങ്കിൽ ഏതാ സ്വരമോളാണെങ്കിലും അവിടെ കൃഷ്ണൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കൊച്ചവിടെ തളർന്ന് വീണായിരുന്നു തലകറങ്ങി വീണതാണ് ഒന്നും കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ തലകറങ്ങി വീണിക്കുകയാണ് അത് കണ്ടില്ല ആരും കൊച്ചു കുറച്ച് നേരം അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ അന്വേഷിച്ച് അനന്യം അങ്ങോട്ട് വരുമ്പോഴാണ് ഈ കിടപ്പ് കാണുന്നത് പെട്ടെന്ന് തന്നെ അനിരുദ്ധേ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്ക കരയായിരുന്നു ചെയ്തത് അനിരുദ്ധ എത്തിയപ്പം കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നു കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് നേരെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അനന്യ പൊട്ടിക്കരയുകയാണ് അനിരുദ്ധ പറയുന്നു നീ വിഷമിക്കാതിരിക്കുക കുഞ്ഞു കഴിക്കാതിരുന്നിട്ട് തല കറങ്ങി വീണതായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അത് തന്നെ അതെനിക്ക് മനസ്സിലായല്ലോ അനി എന്നാലും നമുക്ക് എത്രയും പെടുന്ന ഒരു പീഡിയാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ശരി ബാ പോകാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ മറ്റേ അവൾ പ്രേമയങ്ങ് എങ്ങ് വരികയാണ് എന്താ കാര്യം അത് കുഞ്ഞു പെട്ടെന്ന് മഹങ്ങി വീണിട്ടുണ്ട് കുഞ്ഞിന് ഭക്ഷണം കഴിക്കാത്ത തലയിറങ്ങി വീണാണെന്ന് തോന്നുന്നു കുഞ്ഞിനെ കൊണ്ട് ഞങ്ങളൊന്ന് ആശുപത്രി നിങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരല്ലേ പിന്നെ നിങ്ങൾ നോക്കിയാൽ പറയാം മമ്മി ഒരു പീഡിയാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയുന്നു പറയുന്നു പിന്നെ ഒരു പീഡിയാട്രിസ്റ്റിൻ്റെ അടുത്ത് കുഞ്ഞ് ആഹാരം കഴിക്കാത്ത തലയിറങ്ങി വീണ തന്നെ പീഡിയാർട്ടിസ്റ്റിൻ്റെ മമ്മി ഒന്നും മിണ്ടാതിരിക്കാവോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവർ കൊച്ചിനെ എടുത്തുകൊണ്ട് നേരെ പീഡിയാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സമയം സുമിത്രയാണെങ്കിൽ ഒരു വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുന്നു ആ സമയം പൂജ ാണ് അമ്മ അവിടെ തന്നെ നിക്കണോ അവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ അവിടെ എന്ത് വില അമ്മയ്ക്ക് തരുന്നതെന്നുള്ളത് അമ്മയ്ക്ക് അറിയാലോ പിന്നെ അവരുടെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു അവർ എന്ത് വിലയും തന്നോട്ടെ മോളെ അതിന് ചില ഉദ്ദേശങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ മോളോട് പിന്നീട് പറഞ്ഞു തരാം എന്നുകൂടി പറയുന്നു ഈ സമയം അവർ കൊച്ചിനെ എടുത്തുകൊണ്ട് നേരെ പി ടി ആർ സിഷൻ്റെ അടുത്ത് എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ അവിടെ അഡ്മിറ്റ് ചെയ്യും ഡോക്ടർ ഓടിച്ചെന്നു അവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം നിങ്ങളെ വിഷമിക്കാതിരിക്കുകയെ എന്ന് തന്നെ പറയുകയാണ് അവർ പുറത്തുനിന്ന് സങ്കടപ്പെടുന്നു ആ സമയം അനി പറയുകയാണ് നീ വിഷമിക്കാതിരിക്കേ എന്നാൽ നമുക്കറിയാലോ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് എന്നാലും മോക്ക് ഇതുവരെ ബോധം വീണ്ടിട്ടില്ല അനി എന്താ ഇനി ചെയ്യാന്ന് ചോദിക്കുന്നു അത് കുഴപ്പമില്ല അത് ട്രിപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും റെഡി ആയിക്കോളും അവൾ രാവിലെ ഒട്ട് ഭക്ഷണം കഴിക്കാതിരുന്നില്ല അത് നമുക്ക് വേണ്ടിയല്ല ഇനി അവൾ രാവിലെ ഒട്ട് ഭക്ഷണം കഴിക്കാതിരുന്നത് നമ്മൾ ഒന്ന് അവളൊന്നും ആഗ്രഹിച്ചിട്ടില്ല അവൾ അത് ചെയ്ത് തരുന്ന അത് നമ്മൾ മനസ്സിലാക്കണമോ അവൾ എന്നും നമ്മളൊന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ അമ്മ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് തറിച്ച് കയറുന്നുണ്ട് അങ്ങനെ വരാതിരിക്കാൻ നീ തന്നെ നിൻ്റെ മമ്മിയോട് പറയണം എന്ന് പറയാണ് ഈ സമയം ഡോക്ടർ വിളിക്കുന്നു ഒന്ന് വിളിക്കണം അതെ രണ്ടുപേരും അകത്തേക്ക് വരാനായിട്ട് പറഞ്ഞു എന്ന് നേരെ അവർ ചെല്ലുന്നു ആ അനന്യ അനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ അറിയാം പിന്നെ കുഞ്ഞിൻ്റെ മനസ്സിൽ ചെറിയ ബുദ്ധിമുട്ടും ഉണ്ട് കുഞ്ഞ് രാവിലോട്ടൊന്നും കഴിച്ചില്ല അല്ലേ എന്തുപറ്റി അവൾ രാവിലോട്ട് വ്രതത്തിലായിരുന്നു വ്രതം അച്ഛനും അമ്മയും പിരിയാതിരിക്കാൻ വേണ്ടിയാണോ അതെന്താ ഡോക്ടറെ അല്ല കുഞ്ഞെപ്പോഴും അപ്പോൾ ആ ഒരു ഉപഭോഗം മനസ്സിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛനും അമ്മയും പിരിയരുത് എന്നാണ് ആരെങ്കിലും അവരോട് നിങ്ങൾ രണ്ടുപേരും പിരിയാൻ പോകാമെന്നോ അങ്ങനെ എന്തെങ്കിലും തീരുമാനമല്ലോ പറഞ്ഞോ അത് എന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ കാരണം ഇല്ല കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അപ്പം അങ്ങനെ ഒരു കാരണം വച്ചാലും സംഭവിക്കരുത് അവളുടെ മനസ്സിൽ ആഴത്തിൽ തന്നെ അതൊരു മുറിവായിട്ട് കിടപ്പുണ്ട് അച്ഛനും അമ്മയും പിരിഞ്ഞു പോകും എന്നുള്ളൊരു പേടി ആ പേടി അവളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു പേടി അവളുടെ ഉള്ളിൽ നിന്ന് മാറ്റണം മാക്സിമം അവളുടെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് തന്നെ നിൽക്കണം അവൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ തമ്മിൽ പിരിയാൻ നോക്കണം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ച ഡോക്ടറെ ഞങ്ങൾ അങ്ങനെ പിരിയത്തൊന്നുമില്ല നേരത്തെ ഉണ്ടായ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മാ മമ്മിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മമ്മിയോട് പറയണം ഇനി കുഞ്ഞിൻ്റെ കേക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ചില കാര്യങ്ങൾ ക്യാച്ച് ചെയ്തെടുക്കും ആ ക്യാച്ച് ചെയ്തെടുക്കുന്ന കാര്യങ്ങളെ ഇമാജിൻ ചെയ്ത് അവരുടെ ഉള്ളിൽ തന്നെ അത് വേറെ കാര്യങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നാ ചെയ്യേണ്ടേ എന്നുള്ളത് വേണ്ട ഡോക്ടർ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് ശരി കുഞ്ഞ് ഏതായാലും കുറച്ച് നേരം കൊണ്ട് വിട കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് മോളെ കൂട്ടിക്കൊണ്ട് പോകാം ട്രിപ്പ് ഇട്ടിട്ടുണ്ട് മോള് രാവിലോട്ട് ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ടാണ് വീണത് പിന്നെ മോളുടെ മനസ്സ് നന്നായിട്ട് തന്നെ വേദനിച്ചിട്ടുണ്ട് ആ മനസ്സിൽ കൂടുതൽ വേദനകൾ കൊടുക്കാതിരിക്കാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും നോക്കണം എന്ന് പറയുന്നത് ശരി ഡോക്ടറെ എന്നുകൂടി പറയുന്നു എന്നാൽ ഇത് കഴിഞ്ഞ് സുമിത്രെ കാണിക്കുകയാണ് സുമിത്രയും പൂജയും വീട്ടിലെത്തി അവർ രണ്ടുപേരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു പോയി അപ്പം സുമിത്ര പറയുന്നു മോളെ ഇന്ന് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞതിന് കാരണം എന്തിനാ അമ്മ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞത് അച്ഛമ്മ അവിടെ നിന്നോളൂ ഇല്ല അച്ചമ്മയും അവിടെ നിർത്താൻ പറ്റില്ല മോളെ അച്ഛമ്മ അവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെ ആരും നോക്കാനുണ്ടാവില്ല അച്ഛമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും അച്ചമ്മയ്ക്ക് അവിടെ പട്ടിയുടെ വില പോലും കിട്ടില്ല ഞാനവിടെ നിന്നില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് അതേ അമ്മ അമ്മയവിടെ നിന്ന് അമ്മ അവളെ അവർ എത്രമാത്രം ദ്രോഹിക്കും എന്നുള്ളത് അമ്മയ്ക്കറിയില്ലേ കുറച്ച് ദ്രോഹം സഹിച്ചിട്ടാണെങ്കിലും അവിടെ നിന്നേ പറ്റുകയുള്ളൂ അമ്മേ പേ പറ്റുള്ളൂ മോളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് എനിക്കറിയണം അതിനു വേണ്ടി കൂടിയാണ് ഞാൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് പിന്നെ നിങ്ങളുടെ അച്ഛമ്മയോടെ ഉണ്ടല്ലോ രഞ്ജിതയുടെ ഒരു കാര്യങ്ങളും എൻ്റെ അടുത്ത് വില പോകില്ല അവൾ എന്തൊക്കെ മനസ്സിൽ തീരുമാനിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല ഞാനവിടെ നിൽക്കുമ്പോൾ എന്നെ അവിടുത്തെ വെറും വേലക്കാരിയാക്കാൻ അവൾ തീരുമാനിക്കും പക്ഷേ അതൊക്കെ വെറും അവളുടെ തോന്നൽ മാത്രമാണ് എന്തൊക്കെയായാലും എനിക്ക് എങ്ങനെയൊക്കെയാണേലും അവളുടെ അടുത്ത് നിന്നും എനിക്ക് ആ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അതിന് അച്ഛമ്മയുടെ അടുത്ത് ഞാൻ നിന്നേ പറ്റുകയുള്ളൂ അപ്പോൾ അമ്മ ഞാനോ ഞാനിവിടെ അപ്പം ഒറ്റയ്ക്കായി പോകില്ലേ എന്ന് അതുകൊണ്ട് ആ മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞത് മോൾ കുറച്ച് ദിവസത്തേക്ക് ദീപുവിൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ നിന്ന് ഓഫീസിലേക്ക് പോയാൽ മതി അവിടെ നിൽക്കാലോ മോക്ക് അവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ശരിയമ്മ ഞാനെന്നാ ദീപങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് തന്നെ പറയുന്നു ദീപുവിൻ്റെ വീട്ടിലേക്ക് പൂജ പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു എന്നാൽ ഇതേ സമയത്ത് സരസ്വതി അമ്മയുടെ അടുത്തേക്ക് അവിടെ രഞ്ജിത വരികയാണ് എന്താ സരസ്വതി നിങ്ങൾ കൂടുതലായിട്ട് അഹങ്കരിക്കുകയും വർത്താനം പറയലൊന്നും ഇല്ല ഇനി ഞാൻ എന്നാ പറയാനാ എല്ലാം നിനക്ക് നന്നെ അറിയാലോ നീ എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കണമെന്ന് ആലോചിച്ചിട്ടാണല്ലോ സുമിത്ര ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത് എന്തായാലും സുമിത്രയും ഞാനും മോളും എല്ലാം ഇവിടെ തന്നെ കാണുമെന്ന് അതെ അങ്ങനെയൊന്നും നിങ്ങൾ കൂടുതൽ ആശ്വസിക്കേണ്ട നിങ്ങളിവിടെ എൻ്റെ ഈ കൊട്ടാരം പോലത്തെ ഈ വീട്ടിൽ അങ്ങോട്ട് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ടാണോ ആ സുമിത്രയും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെല്ലാം അങ്ങ് മാറ്റി വച്ചേരാ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാനെന്താ ഇവിടെ നിൻ്റെ അടിമയായിട്ട് കിടക്കണമെന്നാണോ അങ്ങനെ കിടക്കേണ്ടതായിട്ട് തന്നെ വരും രാജകുമാരിയായിട്ടല്ല ഇവിടെ വെറും ദാസിയായിട്ട് തന്നെ നിങ്ങളെ സുമിത്രയും ഞാൻ മാറ്റും ഇവിടെ സുഖിച്ചങ്ങോട്ട് വാഴാമെന്ന് വിചാരിച്ചാണ് തള്ളേ നിങ്ങളിവിടെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വേണ്ട ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ ഇത് രഞ്ജിതയുടെ വീടാണ് ഇവിടെ എന്ത് വേണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും ആ സുമിത്രയങ്ങ് വരട്ടെ അവളെ വരച്ച വരയിൽ നിർത്താൻ എനിക്കറിയാമെന്നോ നീ സുമിത്രേനെ അല്ലേ സുമിത്രയുടെ അടുത്ത് നിന്റെ ഒരു വിളച്ചിലും നടക്കത്തില്ല രഞ്ജിതെ അതൊക്കെ വെറും നിൻ്റെ തോന്നൽ മാത്രമാണ് അതിന് നീതിളപ്പിച്ചുവെച്ച വെള്ളം അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി എന്ന് പറയാം കാണാൻ നമുക്ക് കാണാം എന്ന് തന്നെ പറയുകയാണ് സുമിത്ര അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ഡ്രസ്സും കാര്യങ്ങളെല്ലാം വന്നു ആ സമയത്ത് സുമിത്ര പറയുന്നു എന്നാ മോളെ നീ നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് പോക്കോ ഞാനിവിടെ നിന്ന് രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകാൻ ശരിയമ്മ ആയിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സുമിത്ര നേരെ അവിടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഈ സമയത്ത് തന്നെ അനിരുദ്ധ് മോളെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കുന്നു ആ സമയം അനി പറയുകയാണ് ഡോക്ടർ പറഞ്ഞതെല്ലാം അനന്യെ നീയും കേട്ടില്ലേ ഞാൻ കേട്ടു അനി നീ നമ്മൾ കാരണം ഒരു കാരണവശാലും മോളുടെ മനസ്സ് വേദന ായിട്ട് പാടില്ല അമ്മയോട് ഞാൻ പറഞ്ഞോളാം ഇനി അങ്ങനെ ഒരു കാര്യം പോലും മോളുടെ മനസ്സിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യം പിന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചാലേ നമ്മൾ ഒരു കാരണവശാലും പിരിയില്ല എന്നുള്ള കാര്യം അനി മോളും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല മോൾക്ക് ഇത്രയും വന്നപ്പം ഞാനങ്ങ് ഇല്ലാതായിപ്പോയി അനി എനിക്ക് എൻ്റെ ശ്വാസം വരെ നിന്നു പോകുന്ന അവസ്ഥയായിരുന്നു അതുകൊണ്ട് നമുക്കിനി മോളുടെ കാങ്ങ് ഒട്ടും മാറി നിൽക്കേണ്ട മോൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അച്ഛനും അമ്മയായിട്ട് നമ്മൾ അവൻ്റെ അവളുടെ കൂടെ തന്നെ അനി എന്ന് തന്നെ പറഞ്ഞ് അവരൊരുമിച്ച് നിൽക്കുന്ന ആ ഒരു നിമിഷത്തോടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിച്ചുണ്ട് ഇന്നത്തെ എപ്പിസോഡ് കൂടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാഷിംഗ് മൈ വീഡിയോ ബൈ ബൈ